ഇനി നമുക്ക് കുറച്ച് ഈസ്റ്റർ വിശേഷങ്ങൾ കേട്ട് ഇനി കുറച്ച് മൂവി വിശേഷങ്ങളൊക്കെ ചോദിക്കാം. കാണുന്ന പ്രേക്ഷകർക്ക് അതായിരിക്കും കൂടുതൽ അറിയാൻ ആഗ്രഹം. എങ്ങനെയുണ്ട് 3G ശേഷം ഏതെങ്കിലും പുതിയ പ്രോജക്ട്? 3G ശേഷം ഞാനിപ്പോൾ കോർപ്പറേറ്റ് എന്ന് പറയുന്നൊരു ഷോർട്ട് ഫിലിം ആണ് കമ്മിറ്റ് ചെയ്തത്. 3G ശേഷം 2-3 മൂവി ഓഫർ വന്നു, പക്ഷെ അത് കുറേ നമ്മളൊരു ചൂസ് ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് വന്ന കാരണം ഒന്ന് രണ്ട് ഓഫേഴ്സ് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഒരെണ്ണം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു 2014 മിഡിലാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇതാണ് ഇപ്പം റീസെൻ്റായിട്ട് ചെയ്ത കോർപ്പറേറ്റ് എന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ട് നിഷാന്ത് ഡയറക്റ്റ് ചെയ്ത ഒരു ഷോർട്ട് ഫിലിമാണ്. ഒരു മെയിൻലി ബിസിനസ് ആണ് നമ്മുടെ മെയിൻ സ്ട്രീം. ഒരു 75% കരിയറിലെ ബിസിനസ് ആണ്. ഈ ബിസിനസ് എപ്പോഴെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു താര പദവി എപ്പോഴെങ്കിലും ബിസിനസ്സിൽ ഗുണം ചെയ്തിട്ടുണ്ട്? എപ്പോഴും താര പദവി എന്നല്ല, നമ്മളൊരു ഫെമിലിയർ ഫേസ് അല്ലെങ്കിൽ ഒരു റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ, ഇപ്പൊ ഒരു കസ്റ്റമർ ഒരു ഒരു ക്ലയന്റ് നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഒരു ഫാമിലി, ഇപ്പോൾ മെയിൻലി സാംസൺ ആൻഡ് സൺസ് എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഒരു മാനേജിംഗ് ഡയറക്ടറാണ് ഞാൻ. അപ്പം ആ ഒരു ഒരു ഫ്ലാറ്റോ ഒരു വില്ലയോ വാങ്ങാൻ വരുന്ന ഒരു ക്ലയന്റിന് എന്നെ കാണുമ്പോ ഒരു ജോൺ ഇതല്ലേ എല്ലാം ഒരു പരിചയം കാണും. ഒരു ഒരു ബിസിനസ് പേഴ്സൺ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ അതിനേക്കാളും ഒരു ഒരുപാട് മടങ്ങ് അടുപ്പം ഉണ്ടാവും, ഒരു ഐസ് ബ്രേക്കിംഗ് ഉണ്ടാവും ഫസ്റ്റ് മീറ്റ് ചെയ്യുമ്പോൾ. അതെന്നെ ബിസിനസ്സിൽ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ മോറോവർ അതിനേക്കാളൊക്കെ ഈ ഡാൻസ് ആക്ടിങ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പാഷനാണ്. നമ്മുടെ ഇതൊരു നമ്മുടെ കരിയറാണ്. നമ്മുടെ ഒരു ഫിലിംസിന്റെ കാര്യം നമ്മുടെ ടൈം എന്ന് പറയുന്നത് മാത്രമല്ല, നമ്മളെപ്പോഴും കീപ് ഓൺ ട്രൈ എന്നുള്ളതാണ് ഫിലിംസിന്റെ കാര്യം. എപ്പോഴും ട്രൈ ചെയ്തോണ്ടിരിക്കണം. നല്ല പുതിയ സ്ക്രിപ്റ്റുകൾ വരുമ്പോൾ ഡയറക്ടേഴ്സിനായിട്ട് തായാലും നമ്മളെപ്പോഴും ഒരു കോൺവെർസേഷൻ ഉണ്ടായിരിക്കണം അവരുമായിട്ട്. അതൊന്നും നമുക്ക് പറ്റാറില്ല ബിസിനസ്സിലിരിക്കുമ്പോൾ. പിന്നെ എല്ലാം നമുക്ക് ഒന്നിച്ച് സപ്പോർട്ട് ചെയ്യാൻ പറ്റൂല. വൈഫായിട്ട് ഇരിക്കുന്ന സമയത്ത് നോക്കുമ്പോ ഹസ്ബൻഡ് എപ്പോഴും ബിസി ആയിരിക്കുന്നത് അങ്ങനെ ഇഷ്ടപ്പെടും. പറയാറുണ്ട് രണ്ടാമത്തെ ഓണം ഉണ്ട് സെറ്റിലായിരുന്നു എന്ന് പറഞ്ഞാല് നമുക്ക് അങ്ങനെ തിരക്കേ ഇല്ല. സിനിമയുടെ വന്ന സിനിമയോ അത് ഈ സമയത്ത് കല്യാണം കഴിഞ്ഞ് രണ്ടാമത്തെ ഓണം വരാൻ നേരത്തെ അവിടെയാണ്. ഒന്നിച്ച് ഓണം ആഘോഷിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മൾ അങ്ങനെ ഒരു ഫിലിം, ഞങ്ങൾ രണ്ടുപേരും ഒരിക്കലും ഫിലിമിൽ അങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യും അങ്ങനെ വിചാരിച്ചല്ല ഞങ്ങൾ. അല്ല ഞാനന്ന് ഞങ്ങൾ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചാണ്, ആ ഓണത്തിനൊക്കെ വരണം എന്ന് വിചാരിച്ചു. പക്ഷെ നമ്മുടെ ലൈഫ് ഇങ്ങനെ മുകളിൽ ഒരാൾ വരയ്ക്കുള്ളൂ. അതേപോലെ തന്നെ കറക്റ്റ് ആ ദിവസം ആയപ്പോ സെറ്റിലാണ്, എനിക്ക് വരാനായിട്ട് പറ്റില്ല, അന്ന് അവിടെ ഷൂട്ട് ഉണ്ട് തിരുവോണത്തിന്റെ അന്ന്. പിന്നെ ഇവരെല്ലാരും കൂടെ അങ്ങ് വന്നു തൃശ്ശൂര്. ഞാൻ അതിനെ പ്ലാൻ ചെയ്ത് അവിടെ പോയി. നമുക്ക് ഫസ്റ്റ് ഓണം മിസ് ചെയ്യാൻ ഒരു മനസ്സ് വന്നില്ല, അങ്ങനെ അങ്ങ് പോയി. ചെറുത ബ്ലെസ്സിങ്സ് ആയിരിക്കാം. ഈസ്റ്റർ എപ്പോഴും രണ്ട് വർഷമായിട്ടും ഒന്നിച്ച് ഞാനേ ആളുടെ കാര്യം പറയണു. അപ്പൊ ഞാനേ ബിസി ആയിട്ടിരിക്കാം. സെയിൽസ് ഹെഡ് ആണ്, സെയിൽസ് ഡയറക്ടറായിട്ട് ഞാനൊരു തസ്തിക കൊടുത്തു. അപ്പം ധന്യയ്ക്ക് കീഴിലെ സ്റ്റാഫ് ഉണ്ട്, സെയിൽസ് മാനേജർ ഉണ്ട്, ടീം ലീഡേഴ്സ് ഉണ്ട്, അങ്ങനെ ഒരു നല്ലൊരു സെയിൽസ് ടീം ഉണ്ട്. അപ്പോൾ ഇപ്പൊ രണ്ടു വർഷമായി നമ്മള് പണി പഠിപ്പിക്കുമല്ലോ. ഒരു തൊഴിൽ പഠിപ്പിച്ച് അപ്പൊ നമ്മുടെ കൂടെ നമുക്ക് അങ്ങനെ നമുക്ക് ഇൻഹൗസ് തന്നെ നമുക്ക് ഇപ്പൊ ശമ്പളം കൊടുത്താലും നമ്മുടെ ഫാമിലിയിലെ തന്നെ ആള് ഇങ്ങനെ പഠിപ്പിച്ചെടുത്തെങ്കിലും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു വർക്ക് ചെയ്യണമെന്നുള്ളത്. കാരണം ഫിലിമിൽ നിൽക്കുമ്പോൾ തന്നെ ആഫ്റ്റർ മാരേജ് വർക്ക് ചെയ്യണം, സ്വന്തമായിട്ട് എയിം ചെയ്യണം, അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ദൈവം സഹായിച്ച് അതുപോലെ തന്നെ വന്നു. പക്ഷെ സ്വന്തം കമ്പനിയിൽ നിന്ന് മാത്രം ഒത്തിരി ഫ്രീഡം ഉണ്ട്. നമ്മുടെ ടൈമിന് വർക്ക് ചെയ്താൽ മതി. കാരണം നമുക്ക് കാര്യങ്ങൾ കുറെയൊക്കെ മാനേജ് ചെയ്യാനൊക്കെ അതെ ഏത് ടൈമിലായാലും നമ്മുടെ ആവശ്യങ്ങൾ നടക്കുക എന്നുള്ളതാണ്. കമ്പനിയുടെ കാര്യങ്ങൾ നടക്കുക അതുകൊണ്ടാണ് ഞാൻ അതിന്റെ ഒരു കോറായിട്ടുള്ള ഒരു ഇതിലേറ്റ മാർക്കറ്റിംഗ് അതിലേറ്റ എനിക്ക് ചോദിക്കാം അതെന്തായാലും കസ്റ്റമർ എന്തായാലും ഫോളോ ചെയ്തു. പിന്നെ ബിസിനസ് ടൈമിൽ ആള് പക്ക ബിസിനസ് പേഴ്സൺ ആണ്, അതില് വേറെ ഒരു ഫാമിലിയോ വൈഫോ വേറെ ഒന്നും നോക്കാറില്ല.
ഞങ്ങള് പിന്നെ നോക്കി നോക്കി ഇരുന്ന് ഞങ്ങള് പിന്നെ 5-8 months കൊണ്ട് ഹണിമൂണിന് പോയി. അത് തന്നെ ഒരു ചർച്ചാ വിഷയമായിരുന്നു. ഇനിയിപ്പോ ജോഹാനെ കൊണ്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അവൻ കുറച്ചുകൂടെ നടക്കാറൊക്കെ ആവട്ടെ. എന്നിട്ട് ഹണിമൂണൊക്കെ പോയത് ഞങ്ങൾ ഒരു വർഷമൊക്കെ ആവാറായപ്പോഴാണ് ഞങ്ങൾക്ക് സമയം കിട്ടിയത്. പോയത് നല്ല രീതിയിൽ എല്ലാവരും പോയി. സിംഗപ്പൂർ, ഹോങ്കോങ് എല്ലാം കറങ്ങി എല്ലാം തിരിച്ചു വന്നു. പോകുമ്പോ എല്ലാം കൂടെ ചേർത്ത് പോകില്ല, എങ്ങും പോകില്ല.